ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവരും ബോറടിച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഏത് ഏരിയയെ കുറിച്ച് സംസാരിക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. ബേസിക്കലി ഞാൻ 34 വർഷത്തോളം ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ലെവൽ സെൻട്രൽ ഓക്കെ ക്യാമറ സോറി ക്യാമറ പെടാതിരിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. യെസ്, ഓഫീസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിലായിരുന്നു, കേരള സ്റ്റേറ്റിൽ. ഡി പി പി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഈ മാഗസിൻസുകളും മോണ്ടിസോറി സ്കൂളിൽ നടക്കുന്ന അതേ ആക്ടിവിറ്റീസ്, കുട്ടികൾക്ക് വന്ന അതേ ആക്ടിവിറ്റീസ് ലോകത്ത് കൊണ്ടുവന്ന വേൾഡ് ബാങ്കിൻ്റെ പ്രോജക്റ്റാണ് ഡി പി പി, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. പലർക്കും അറിയില്ല, കുട്ടിയെ കുട്ടിയുടെ അവസ്ഥയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ കൊടുക്കണം. അതിൻ്റെ ഒരുപക്ഷെ വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളതൊക്കെ കേൾക്കണം. ഭാവിയിൽ ടീച്ചേഴ്സാണ് ഓരോ കുട്ടിയുടെയും അവകാശം എന്താണ്, ഫ്രീ ആയി വളരാനുള്ള ഒരുപാട് അവകാശങ്ങളുണ്ട്. അതൊന്നും നിഷേധിക്കാതെ ഒരു രീതിയിലും ആൽബർട്ട് ഐൻസ്റ്റീൻ ഒക്കെ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്, 60 കുട്ടികൾ ഒരു ക്ലാസ് റൂമിൽ വരികയാണെങ്കിൽ അധ്യാപകൻ എന്ന ക്വാളിറ്റി മാത്രം ഷെയർ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന, കുട്ടികളെ നശിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ രീതിയാണ് ലോകത്തിൻ്റെ പല മേഖലയിൽ നടന്നത്. അതിന് വ്യത്യാസം വരുത്തുക എന്നാണ് നമ്മളെയൊക്കെ ലക്ഷ്യം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നതിൽ എന്നെക്കാളും കൂടുതൽ ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുന്ന, ധാരാളം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. ഭാവിയിലെ വലിയ ടീച്ചേഴ്സാണ് നിങ്ങളൊക്കെ. ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിച്ചു. ഇപ്പം ഞാൻ എന്തോ എങ്ങനെ ഇവിടെ എത്തി എനിക്കറിയില്ല, എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിച്ചാൽ നൗഷാദ് സാറാണ്. നൗഷാദ് സാറിനെ ഒരു കുറച്ച് മാസങ്ങൾക്കുമ്പാണ് പരിചയപ്പെടുന്നത്. ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ നാട്ടിൽ വന്നപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ചലനങ്ങളും ഒക്കെ ഞാൻ ചിന്തിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അന്വേഷണമാണ്, അന്വേഷിക്കണം നമ്മളൊക്കെ. ഓക്കെ, ഒരുപാട് പേരിവിടെ സംസാരിക്കാറുണ്ട്. ഇടയ്ക്ക് പറഞ്ഞു ലുക്ക് ലൈക്ക് യങ് വേണമെങ്കിൽ ഒരു മനുഷ്യന് 100-150 വയസ്സ് ഇടയ്ക്ക് ജീവിക്കാം ആരോഗ്യത്തോടെ. എൻ്റെ ലക്ഷ്യം ലിവ് ലോങ് ലിവ് ഹെൽത്തി. എഡ്യൂക്കേഷനിൽ വരുന്ന മാറ്റം പോലെ ഹെൽത്തിലും ഒരുപാട് മാറ്റം. നമുക്കൊക്കെ തന്നെ ദീർഘകാലം ജീവിക്കണം. ജീവിക്കണോ? ദീർഘകാലം ജീവിക്കണോ? ജീവിക്കണം ആഗ്രഹിക്കുന്നൊരു കൈവെക്കുക. വെരി ഗുഡ്. ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു കൈവെക്കുക. വെരി ഗുഡ്. ഇൻ ഫ്യൂച്ചർ വി കൺ ഡിസ്കസ് അബൌട്ട് ലേറ്ററായിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് രോഗങ്ങളൊന്നുമില്ലാതെ തന്നെ കുറേ കാലം ജീവിക്കാനുള്ള സയൻസിനെ കുറിച്ച് അന്വേഷിച്ച് പോവുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലൊരു ഞാൻ 3 എൻ്റെ മക്കളെ MBBS കഴിപ്പിച്ചു. അവരെ പ്ലസ് ടുക്കാരെ കെട്ടിക്കൊണ്ടുവന്ന് അവരെയും ഞാൻ ഡോക്ടറാക്കി MBBS ചെയ്യിപ്പിച്ചു. ഞാനിത് പറഞ്ഞു വരുന്നത് എനിക്കൊരു ലക്ഷ്യമുണ്ട്, എല്ലാവരും നിങ്ങൾക്കെല്ലാം ഡ്രീം ഉണ്ടാവണം. അവസരങ്ങൾ നിങ്ങളെ സാറൊക്കെ പറയുമ്പോൾ വല്ലപ്പോഴും വന്ന് പെടും. അത് നിങ്ങളെ മുറുകെ പിടിക്കണം, അന്വേഷിക്കണം, ചിന്തിക്കണം, രക്ഷപ്പെടണം. ഈ ഭൂമി എല്ലാവർക്കും സ്വർഗമാക്കാനുള്ളത് തന്നെയാണ്. അതിനുള്ള അവസരങ്ങളൊക്കെ ഈശ്വരൻ തന്നിട്ടുണ്ട് നമുക്ക്. അതെവിടെയാണെന്ന് കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ആരോഗ്യവും വിദ്യാഭ്യാസവും എന്ത് ചോദ്യവും എന്നോട് ചോദിക്കാൻ നിങ്ങൾ പിന്നീട്, ഇപ്പോൾ അവസര സമയമില്ലാത്തതുകൊണ്ട്. ഓക്കെ, താങ്ക് യു. നിങ്ങളെ കണ്ടുപിടിച്ചതിലും എല്ലാം വളരെ സന്തോഷമുണ്ട്. സ്നേഹത്തോടെ ഈ കുന്നിൻ്റെ പുറത്ത് എങ്ങനെ എത്തിപ്പെട്ടോ അറിയില്ല, ഒരു വണ്ടിയിൽ മുന്നിൽ എത്തി. ഹാപ്പി ഹാപ്പി ടു മീറ്റ് യു ആൻഡ് യുവർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് അസോസിയേഷൻ ഓൾ ഓഫ്. അഗൈൻ താങ്ക് യു, താങ്ക് യു.